നമസ്കാരം, മലയാള എക്സ്പ്രസിലേക്ക് സ്വാഗതം. കേരളത്തിൽ കെ-റെയിൽ പദ്ധതി അങ്ങനെ നടപ്പിലാക്കാൻ പോകുകയാണ് എന്ന് എല്ലായിടത്തും പിണറായി വിജയന്റെ അനുകൂലിക്കുന്ന അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിനോട് ആഭിമുഖ്യമുള്ള എല്ലാവരും അത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് ഇത് നടപ്പിലാക്കാൻ വലിയ പാടൊന്നുമില്ല, നിങ്ങൾ വിചാരിക്കുന്നത് പോലെ 5-10 ഇടത്ത് സമരം കണ്ടതെന്നും പറഞ്ഞ് ഞങ്ങൾ പിരിഞ്ഞോടില്ല എന്നൊക്കെയാണ് പറയുന്നത്. നമുക്കറിയാം CPIM എങ്ങനെയാണ് ഈ പദ്ധതിയെ നടപ്പിലാക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന കോൺഗ്രസ്സുകാരെ എതിർക്കാൻ വേണ്ടി അവർ ശ്രമിച്ച പരിപാടികൾ. വിമോചന സമരത്തിൻ്റെ പേര് പറഞ്ഞു, ജമാഅത്തെ ഇസ്ലാമിയുടെ പേര് പറഞ്ഞു, പല കാര്യങ്ങളും അവർ പറയുന്നുണ്ട്. സാർ, ഈ പദ്ധതി അവസാനം വിശദീകരണം നടത്തുമ്പോൾ പോലും അവർക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പോലും കോൺഗ്രസ് സമരമുഖത്ത് എത്തിയതോടുകൂടി അതൊരു കോമഡി ഷോ ആയി മാറിക്കഴിഞ്ഞോ എന്നൊരു സംശയമുണ്ട് സാധാരണ ആളുകൾക്ക് തോന്നുന്ന. അല്ല, ഈ കോൺഗ്രസ് ഒരു വീണ് കിട്ടിയ അവസരം പോലെ ആയിരുന്നു ഈ സർക്കാരിനെതിരെ ഒരു സമരം നമുക്ക് സംഘടിപ്പിക്കാമെന്ന് പറഞ്ഞ് ആദ്യം കോപ്പ് കൂട്ടി വന്നത്. അപ്പോൾ ആദ്യം കുറേയൊക്കെ സമരങ്ങളും അവരുടെ പ്രസംഗങ്ങളും പിന്നെ പോർവിളികളും ഒക്കെ കണ്ടപ്പോൾ നമ്മൾ വിചാരിച്ചു ഇതൊരു ജനകീയ സമരമായിട്ട് വരും, ഇത് സർക്കാർ മുട്ടുകുത്തും, ജനങ്ങൾ അണിനിരക്കും എന്നൊക്കെ വിചാരിച്ച് പിന്നെ പലയിടത്തും കല്ല് പിഴുതെറിഞ്ഞു. സുധാകരൻ പറഞ്ഞു ഒറ്റ കല്ലും ഉണ്ടാവില്ല, അപ്പോൾ കല്ല് പിഴുതുന്നവൻ്റെ പല്ല് കാണില്ല എന്ന് ജയരാജൻ വെല്ലു വിളിച്ചു. അപ്പോൾ ഇങ്ങനെയൊക്കെ വന്നപ്പോൾ ഒരു മത്സരം പോലെ ഒരു വന്നു. ജനങ്ങളും ഒരു പരിധി വരെ കുറേ ആളുകൾ ഇതുമായി ബന്ധമുള്ളവരെല്ലാം കോൺഗ്രസിൻ്റെ പുറകിൽ അണിനിരക്കുകയും അങ്ങനെയാണല്ലോ തിരുവനന്തപുരത്ത് കല്ലിടൽ പരാജയപ്പെടുകയും പോലീസുകാരൻ്റെ ചവിട്ടേറ്റ് ഒരു കോൺഗ്രസ് പ്രവർത്തകൻ വീഴുകയൊക്കെ ചെയ്തൊരു സംഭവം ഉണ്ടായി. അപ്പോൾ എല്ലാം വിചാരിച്ചത് ഇതൊരു വലിയൊരു സമരമായി മാറും, ഇതൊരു ജനകീയ സമരമായി മാറും. അതിനുശേഷം കേന്ദ്രമന്ത്രി വി മുരളീധരൻ അടക്കമുള്ളവരെ ഓടിച്ചു വിടുന്ന ഒരു കാഴ്ചയാണ്. ജനങ്ങൾ പറഞ്ഞു വേണ്ട, നിങ്ങൾ ഞങ്ങൾക്ക് ഇതിനൊക്കെ സമ്മതമാണ് എന്ന് പറഞ്ഞപ്പോൾ ഇത് മുതലെടുക്കാനായിട്ട് ചെന്ന വി പിന്നെ മുരളീധരൻ പിന്നെ നിലത്തൊള്ളാതെ പോകേണ്ടി വന്നു. അപ്പം അതൊക്കെ കഴിഞ്ഞ് കണ്ടു. പക്ഷേ കുറച്ച് ഇങ്ങനെ കഴിഞ്ഞപ്പോൾ നമ്മൾ കാണുന്നത് കോൺഗ്രസ്സുകാർ പലരും ഈ സമരമുഖത്ത് നിന്ന് പിന്മാറുന്ന ഇങ്ങനെ സ്ലോലി ഇങ്ങനെ പിന്മാറുന്ന ഒരു രീതിയാണ് കണ്ടത്. ഇപ്പോൾ വന്ന് ഇപ്പോൾ കോൺഗ്രസ്സുകാർ ആരും തന്നെ കെ-റെയിലിനെതിരെ ഒരു അക്ഷരം പോലും മിണ്ടുന്നില്ല. അതിൻ്റെ ഒരു വാലിഡിറ്റി ടൈം കഴിഞ്ഞതുപോലെ കെ-റെയിലിനെതിരായോ അല്ലെങ്കിൽ സിൽവർ ലൈൻസിൻ്റെ പദ്ധതി ഒന്നും ഒരു അക്ഷരം ഇപ്പോൾ പിന്നെ കോൺഗ്രസ്സുകാരും മിണ്ടുന്നില്ല. എന്ത് പറ്റിയേ എന്നുള്ളതാണ് ഇപ്പോൾ എല്ലാവരും ചിന്തിക്കുന്നത്. കാരണം കോൺഗ്രസ്സുകാർ ഇപ്പോൾ തകർത്ത് കളിയെന്നും പറഞ്ഞാണ് വന്നത്. അതെ, അങ്ങനെ വന്ന ആളുകൾ ആരംഭ ശൂരത്വത്തോടു കൂടി തന്നെ അത് സംഗതി തീരുന്ന ഒരു ദയനീയമായ കാഴ്ചയാണ് കാണുന്നത്. സത്യം പറഞ്ഞാൽ അല്ലെങ്കിൽ കോൺഗ്രസ്സുകാർ ഇറങ്ങിത്തിരിക്കാൻ പാടില്ലായിരുന്നു. ആലോചിച്ച് ഇത് ഒരു ഒരു സർക്കാരിനെതിരായ സമരമായിട്ട് രൂപപ്പെടുത്തി കൊണ്ടുവരാൻ കഴിയുന്ന വലിയ മാസ് അജിറ്റേഷൻ നടക്കണം അതെ എന്ന് പറഞ്ഞ് കൊണ്ടുവരുമ്പോഴത്തേക്ക് രണ്ട് പ്രാവശ്യം നടത്തണമായിരുന്നു. ഇത് നമ്മൾ നടത്തിയാൽ എങ്ങനെ ഇരിക്കും, വിജയിക്കുമോ, വിജയം കണ്ടേ നമ്മൾ പിന്മാറുകയുള്ളൂ എന്നുള്ളതായിരിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു സമരത്തിന് ഇറങ്ങിയിട്ട് പിന്നെ ഒളിച്ചോടുന്നൊരു രീതി വന്നു കഴിഞ്ഞാൽ കോൺഗ്രസ്സിന് തീർച്ചയായിട്ടും രാഷ്ട്രീയമായ ഒരു തിരിച്ചടിയായിരിക്കും ഉണ്ടാകുന്നത്. ആ തിരിച്ചടി ഉണ്ടായി എന്ന് ഏകദേശം പറയാറായി കഴിഞ്ഞിരിക്കുന്നു. തീർച്ചയായിട്ടും അല്ല തിരിച്ചടി, കാരണം ഇവരാരും ഇപ്പോൾ ഒന്നും മിണ്ടുന്നില്ല. കെ സുധാകരൻ കല്ല് വീഴാൻ നടന്നിട്ട് ഇപ്പോൾ കെ സുധാകരനെ കാണാനില്ല. പിന്നെ അദ്ദേഹം മാത്രം ഈ സമരമുഖത്ത് നിന്നും പൂർണ്ണമായും വിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. VD സതീശൻ ഏകദേശം വിട്ട ഒരു പരിപാടി. ആ VD സതീശനെ കാണുമ്പോൾ പിന്നെ ഇതിനെക്കുറിച്ച് ഒരു മിണ്ടാട്ടമേ ഇല്ല. അദ്ദേഹത്തിന്റെ തുടക്കത്തിൽ വീറും വാശിയും കെ-റെയിലിനെതിരെയുള്ള DPRന്റെ കുറിച്ച് ക്ലാസുകൾ എടുത്തൊരു വ്യക്തിയാണ്. ഇപ്പൊ സതീശന്റെ ചോദിച്ചു ഏത് കല്ല് എവിടത്തെ കല്ലെന്ന് വേണമെങ്കിൽ ചോദിക്കും. ആ തരത്തിലാണ് സതീശന്റെ ഇടപെടുന്നത്. സാർ, അതാണ് സാർ ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു വിഷയം. സാധാരണക്കാരി എന്ത് മനസ്സിൽ. പക്ഷേ ഇതിൽ ഏറ്റവും നന്നായി ആസ്വദിക്കുകയും ചിരിക്കുകയും ചെയ്യുന്നതെല്ലാം നമ്മുടെ നമ്മുടെ ചെന്നിത്തലയും പിന്നെ നമ്മുടെ ഉമ്മൻചാണ്ടിയാണ്. കാരണം അവർ തുടക്കത്തിലേ തന്നെ അവരെ ഇതിനകത്ത് തൊടിച്ചിരുന്നില്ല. അപ്പം ഇതിൻ്റെ പോക്ക് എന്താവും എന്നുള്ളത് ചിലപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും നന്നായിട്ട് അറിയാം. അവരിപ്പോൾ ഉള്ളിച്ചിരിക്കുകയായിരിക്കും ഇങ്ങനെ ഒരു സംഗതിയിൽ ചെന്ന് പെടുകയും ചെയ്തു. ഇവർ കാര്യമായി സപ്പോർട്ട് ചെയ്യാൻ പോയതുമില്ല. മാത്രമല്ല അവരുടെ ആളുകൾ കുറച്ച് പേർ ഇപ്പോഴും ഉണ്ടല്ലോ തിരുവിതാംകൂറിലും മറ്റും. ചെന്നിത്തലയുടെയും കോട്ടയം ബേസ്ഡാണ്, ഉമ്മൻചാണ്ടിയുടെയും കോട്ടയം ബേസ്ഡാണ് യഥാർത്ഥത്തിൽ പറയണേ. കാരണം ചെന്നിത്തല പാർലമെന്റ് അംഗമൊക്കെ ഇവരുടെ രണ്ടുപേരുടെയും ഒരു പിന്തുണ ഉള്ള ആളുകളുണ്ട്. അവരൊന്നും ഇതിനെ പിന്തുണയ്ക്കുന്നില്ല. അതാണ് ദയനീയമായ സ്ഥിതി. അപ്പൊ ഇവര് ശരിക്കു പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ ഇവർ തോറ്റിരിക്കുകയാണ്. ഇവർ രണ്ടുപേരും സുധാകരനും നല്ല വാർത്തയല്ല. ഇവർ രണ്ടുപേരും തോറ്റിരിക്കുകയാണ്. കാരണം ഇവർക്കിത് ഇനി എങ്ങോട്ട് കൊണ്ടുപോകണം, എങ്ങനെ കൊണ്ടുപോകണം, എന്താണ് ഇതിൻ്റെ ഫ്യൂച്ചർ, ഈ സമരത്തിൻ്റെ ഫ്യൂച്ചർ, ഇത് അവസാനം സിൽവർ ലൈൻ നടപ്പിലാകും എന്നുള്ള സ്ഥിതിയിലേക്കാണോ
ഇവരും കൂടി അനുകൂലിച്ച് പോകുന്നത് എന്ന് തോന്നുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ നമ്മുടെ കോൺഗ്രസിന്റെ സമരത്തിന്റെ രീതി കണ്ടാൽ തോന്നുന്നത്. കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.